നമസ്കാരം. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ CITU വെങ്ങോല പഞ്ചായത്ത് കൺവെൻഷൻ CPIM അല്ലപ്ര ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ വെച്ച് ചേർന്നു. വാർത്തകണം. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ് കോർപ്പറേറ്റ്വൽക്കരണ നിലപാട് മൂലം ഓട്ടോറിക്ഷ തൊഴിലാളി അങ്ങേയറ്റം ദുരിത കയത്തലാണ്. യൂബർ ടാക്സി പോലെ തുടങ്ങിയിട്ടുള്ള സിസ്റ്റങ്ങളെല്ലാം തന്നെ രാജ്യത്ത് കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിയന്ത്രണാതീതമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ രാജ്യത്ത് ഉടലെടുത്ത് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇടുത്തി പോലെ വന്നിരിക്കുകയാണ് പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില. അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം, ഈ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് തന്നെ രാജ്യത്തെ ജനങ്ങളെ, ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാരണത്തും അടികിട്ടിയതുപോലെയാണ്. ജനങ്ങളുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ പെട്രോൾ അടിക്കുമ്പോഴും ഈ രണ്ട് തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമാകുന്നത് ഇന്ത്യയിലെ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അത് ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ തയ്യാറെടുപ്പ് നടത്തുന്നതിന് തൊഴിലാളികൾ ഒന്നടങ്കം ഈ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന കോർപ്പറേറ്റ്വൽക്കരണ നിലപാടുകൾക്കെതിരെ പോരാടാൻ തന്നെ തൊഴിലാളികൾ തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുന്ന സാഹചര്യത്തിലല്ലാതെ ആ പോരാട്ടത്തിൻ്റെ അവസാന ഭാഗമായിരിക്കും ഒരുപക്ഷെങ്കിലും ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് മോചനമുണ്ടാകൂ. ആ മോചനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ തൊഴിലാളികൾ ഒന്നടങ്കം സജീവമാകണം എന്ന് മാത്രമാണ് ഈ തരണത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഡൽഹിയിലെ പഞ്ചാബിലെയും ഹരിയാനയിലെയും വിവിധ സംസ്ഥാനങ്ങളിൽ കർഷകർ തെരുവിലിറങ്ങുന്നത് ന്യായമായ ആവശ്യമല്ലേ? നമ്മുടെ ആവശ്യം പെട്രോൾ വില കുറയ്ക്കണമെന്നെങ്കിലും ഇത് അതുമല്ല. ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവന്ന നിയമം ഒന്ന് പിൻവലിക്കണം, അത്രേ ഉള്ളൂ. വളരെ ന്യായമായ ആവശ്യം. ആ ന്യായമായ ആവശ്യം ഉന്നയിച്ച് സമരം നടത്തുന്ന കർഷകരെ ഈ കേന്ദ്ര ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത് ഏത് വിധത്തിലാണെന്ന് രാജ്യം കാണുന്നതല്ലേ? നിരവധിയായ കർഷകരെയാണ് ഇതിനോടകം കൊന്നു തള്ളിയത്. ജീപ്പ് കയറ്റിയിൽ എത്തും കൊന്നു. അതുമാരാ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി, മന്ത്രിയുടെ ഗുണ്ടകൾ, മന്ത്രിയുടെ മകൻ തിരികെടുക്കുന്നപ്പോ വണ്ടി കയറ്റി കൊല്ലണം. ജനാധിപത്യ ഇന്ത്യക്കകത്ത് ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് സ്വീകരിക്കുന്ന ജനവിരുദ്ധ, തൊഴിലാളി വിരുദ്ധ, കർഷക വിരുദ്ധ നിലപാടുകളുടെ ഏറ്റവും ഭീമസമായ മുഖമാണ് ഇന്ത്യക്കകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ഞാൻ ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ.